സ്തോത്രം. ഈ നാളിൽ ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുവാനായി ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ സഹോദരനെ, സഹോദരിയെ, ദൈവം നമുക്ക് വേണ്ടി കരുതലുള്ള ദൈവമാണ്. ഒരു മനുഷ്യനെ കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവൻ ഒരു നാൾ നമ്മെ വിട്ട് മാറാത്ത ഒരു നല്ല ദൈവം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നെന്ന് വെച്ചാൽ, ഏതു മനുഷ്യനും ദൈവസന്നിധിയിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തി ഒരു നാളും തലകുനിയരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. അതുമാത്രമല്ല, ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്കായി കരുതലുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ മനുഷ്യരെ കരുതുന്ന ഇത്ര നല്ല ഒരു ദൈവം വേറെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല, കാണാൻ കഴിയുമില്ല. എത്രയോ ആളുകൾ പറയുന്നു, ഞാൻ നിങ്ങളെ ദൈവമാണ്, നിങ്ങളെ സൂക്ഷിക്കും, നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾക്കത് ചെയ്യും ഇത് ചെയ്യും എന്നെല്ലാം അനേകം പേർ പറഞ്ഞിരുന്നാലും, നമ്മളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ വാക്കുമാറാത്തൊരു ദൈവമുണ്ട്. ആ ദൈവമാണ് യേശു, നമുക്കായി കരുതുന്ന ദൈവം. 1 പത്രോസിൻ്റെ 5:7 വായിക്കുമ്പോൾ, അവൻ നമുക്കായി കരുതുകയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ വെച്ചു കൊടുക്കുക. കരുതലുള്ള ദൈവം നോക്കണമേ, എത്ര നല്ല കരുതുന്ന ദൈവം. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി കരുതലോടെ ഇറങ്ങി വരുന്ന ദൈവം, ഇത്ര വലിയ ദൈവം. സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യനെ കരുതുവാനും വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഈ ദൈവം ഇന്നും നമ്മളിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു മാറ്റമില്ലാത്ത ദൈവം നമ്മളോട് കൂടെ ചേർന്നിരുന്ന് നമുക്ക് വേണ്ടത് ചെയ്യുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയും, സ്വർഗത്തിലെ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലെ കരുതുന്ന ദൈവം, ഭൂമിയിലെ മനുഷ്യനേക്കാളും ഉപരിയായി, ഒരപ്പനമ്മയെക്കാളും ഉപരിയായി കരുതലുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തില്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ഓ യോഹന്നാൻ്റെ പുസ്തകം 16:15 വായിക്കുമ്പോൾ അങ്ങനെ പറയുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തില്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എത്ര നല്ല ദൈവം. ഭൂമിയിലെ സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമാണ്. ഭൂമിയിലെ മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്, തിരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട്. ഭൂമിയിലെ മനുഷ്യനെ തിരഞ്ഞെടുക്കുന്നവരുണ്ട്, അനേകം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാറുണ്ട്. എന്നാൽ ഭൂമിയിലെ മനുഷ്യനെ തിരഞ്ഞെടുക്കുക, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കാര്യമല്ല. അവൻ കരുതലുള്ള ദൈവമാണ്, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതലോടെ കാക്കുന്ന ഒരു ദൈവം. ഇത്ര നല്ല ദൈവം നിങ്ങൾക്കും എനിക്കുമുള്ളത് കൊണ്ട് നാം ഒന്നിനും തലകുനിയേണ്ട ആവശ്യമില്ല. എൻ്റെ സഹോദരനെ, സഹോദരിയെ, യെശയ്യാ പുസ്തകം 26:3 വായിക്കുമ്പോൾ, സ്ഥിരമനുഷ്യൻ നിന്നിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തോടൻ കാക്കുന്നു. ക്രിസ്തു ഉറപ്പുള്ളവൻ. പ്രേസലോ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ ഒരു നാളും നീ ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പറയുന്നു, സ്ഥിര മനുഷ്യൻ നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, നിന്നെ മാത്രം ആശ്രയിക്കുകയാൽ. ആശ്രയം ദൈവത്തിൽ വെച്ചിരിക്കുന്ന മനുഷ്യൻ, ആശ്രയിക്കുന്ന മനുഷ്യൻ, ആശ്രയമാക്കി കൊള്ളുന്ന മനുഷ്യൻ, ഈ ആശ്രയിക്കുന്ന മനുഷ്യനെ ഒരു നാളും ദൈവം കൈവിടാറില്ല. ഇന്ന് ഈ പ്രസംഗത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്. നിൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു പദ്ധതി ദൈവൻ വച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നീ കണ്ടിരിക്കില്ല, അത് ചിലപ്പോൾ നീ കേട്ടിരിക്കില്ല, അത് ചിലപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ അറിഞ്ഞിരിക്കുമില്ല. ഒരു സർപ്രൈസായ ഒരു ദൈവൻ ചില കാര്യങ്ങൾ നിനക്കായി വച്ചിട്ടുണ്ട്.
നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമെന്ന് പറയുന്നത്, കരുതൽ എന്ന് പറയുന്നത് അപ്പനമ്മമാർ മക്കൾക്ക് വേണ്ടി ചിലത് കരുതി വയ്ക്കാറുണ്ട്. വസ്തു വകകൾ സമ്പത്തുകൾ ഇതെല്ലാം കരുതി വയ്ക്കാറുണ്ട്. ഈ കരുതലേക്കാളും എത്രയോ മേലായ കരുതൽ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതൽ വച്ചിരിക്കുന്നു. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവം ഇന്ന് നിനക്ക് വേണ്ടി ദൈവം കരുതിയിട്ടുണ്ട്. നീ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് അനേകം നാളുകൾ ദൈവത്തിൻ്റെ വാതിൽക്കൽ നീ തട്ടിയിട്ടും നീ തുറന്നില്ലെന്ന് പറഞ്ഞ ഹല്ലേലൂയ പിന്മാറ്റത്തിലൂടെ നീ നിൽക്കുന്ന ദൈവ പൈതലെ, ഇന്ന് കർത്താവ് നിന്നോട് പറയുക, ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവൻ കരുത് വെച്ചിട്ടുണ്ട്. എന്നാൽ നിൻ്റെ നീ കരുതലുള്ള ദൈവത്തിന് ഒരു പ്രശ്നവുമില്ലാതെ നീ ദൈവസന്നിധിയിൽ വരണം. കാരണം നിനക്കായി കരുതിയിരിക്കുന്ന ഒരു ദൈവമാണ്. അവൻ്റെ മേൽ നിൻ്റെ സകല പ്രശ്നങ്ങളും അവൻ്റെ മേൽ വെച്ചു കൊള്ളുക. കാരണം ഇത്ര ഒരു നല്ല ദൈവം, സ്വർഗത്തിലെ ദൈവം ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി ഇറങ്ങി വന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിനെ നീ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ നീ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല, ഒരു നാളും നീ തലകുനിയേണ്ടി വരില്ല, ഒരു നാളും നിൻ്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും കുറവും വരത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുക, ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിൻ്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോവുക. നിൻ്റെ കുഞ്ഞുങ്ങളിൽ തന്നെ ഒരു അതിശയം പ്രവർത്തിക്കാൻ പോവുക. നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം പോവുക. നഷ്ടമായ ചിലത് നിൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരുവാൻ പോവുക. എൻ്റെ കർത്താവ് നിന്നോട് പറയുക, ഇനി ഒരു നാളും നീ തലകുനിയേണ്ട വരത്തില്ല. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു നാളും നീ തല കുനിയാതെ വണ്ണം നിൻ്റെ തലയെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവശക്തി നിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ കർത്താവ് നിന്നോടുകൂടെ ഇരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്.